ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഓംലേറ്റ് കൊണ്ട് പിസ്സ. നമ്മൾ കുട്ടികൾക്ക് ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒണിയൻ എല്ലാം ഉള്ളിലേക്ക് ചെല്ലില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പല കളറിൽ കാണുമ്പോൾ അവർ പിസ്സയാണെന്ന് വെച്ചിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരെണ്ണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുന്നേ തന്നെ ഇതുപോലെ വലിയത് ഉണ്ടാക്കി നോക്കണ്ട. എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് പൊട്ടും, ഓംലേറ്റ് ആയ കാരണം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. എനിക്കിത് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഇത്ര വലുത് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ അതിനുള്ളൊരു ടെക്നിക്ക് കാട്ടിത്തരാം, മറച്ചിടാനുള്ള ഒരു ടെക്നിക്കും ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇനി ഒരു ചെറിയത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാട്ടിത്തരാനുള്ള ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതും കൂടിയിട്ട് പൊടിയാണ് കേട്ടോ എടുത്ത്, കുരുമുളകല്ല, കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടിയിട്ട് കുറച്ച് നമ്മൾ മിൽക്കിലാണ് കേട്ടോ മിക്സ് ചെയ്യണത്, വെള്ളത്തിലല്ല. അത് ഓർക്കണം, മിൽക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഒരു കാൽ ഗ്ലാസോളം മിൽക്ക് ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം. അത് കഴിഞ്ഞിട്ട് അതിൽ സബോള ഒരെണ്ണം അരിഞ്ഞത്, നന്നായി സബോള ഇടാം കേട്ടോ, അതിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട ലാസ്റ്റ് ഇട്ടാൽ മതി. ഇത് ക്യാപ്സിക്കം ഒന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ക്യാപ്സിക്കം ഒന്ന് ചൂടാക്കിയിട്ട് നന്നായി വെന്തിട്ടില്ല, ഇളം ഇതായിട്ട് വേവിച്ച് വെച്ചേക്കണ്ട. തക്കാളി നുറുക്കിയത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളിൻ്റെ ആവശ്യമുള്ള ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇടാം. പിന്നെ അതേപോലെ അതിലേക്ക് ആ പാലിലേക്ക് കോൺഫ്ലോർ ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഇടാം. മൈദയും ഒരു പിടി രണ്ട് പിടി നമുക്ക് ഇടാവുന്നതാണ്. അത് ആ പാകത്തിന് നമ്മൾ എത്ര എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ അതിൻ്റെ അളവനുസരിച്ചിട്ട് ഈ മൈദ കുറച്ചിടുക. പിന്നെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം, നല്ല പതഞ്ഞ് വരണ അതിൽ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചോളൂ. നാലെണ്ണം കൊണ്ടോ അഞ്ചെണ്ണം കൊണ്ടോ ചെറിയത് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മളത് ഓംലേറ്റ് വെന്തതിന് ശേഷമാണ് ഇത് ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ഒലീവ് കായ അവിടെ നാട്ടിൽ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് ഉപയോഗിക്കേണ്ട, അതിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചീകിയതിൻ്റെ മീതിടാം, അല്ലെങ്കിൽ മറ്റേ ബട്ടറ് ചീകിയിട്ട് ഇടും ചെയ്യാം. ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് മറച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മറ്റേ വലിയ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കമിഴ്ത്തുമ്പോൾ അത് മറ്റേ രണ്ട് പാനിലേക്ക് വരും. നിങ്ങൾക്ക് ഇത് ചെറിയത് ഉണ്ടാക്കണേ കാരണം നമുക്ക് തനിയെ മറച്ചിടാം. ഞാൻ അപ്പോൾ അതൊരു പ്രാവശ്യം മറച്ചിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കമത്തിയിട്ട് പിന്നെ വീണ്ടും അത് നിങ്ങൾക്ക് പാത്രം നിങ്ങൾ കുറേ യൂസ് ചെയ്യണം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എന്നോട് ഞാൻ സാമ്പാറിൻ്റെയൊക്കെ കാട്ടിയപ്പോൾ ചോദിച്ചു നിങ്ങൾ മൂന്ന് പാത്രം ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന്. ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിലും ഒരു കുക്കറും ഉപയോഗിക്കും, പിന്നെ വറുത്തിടാൻ എന്തായാലും ഒരു പാത്രം ഉപയോഗിക്കേണ്ട. ഞാനും ഒരു പാത്രം കൂടിയും കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യണ കാര്യം ഞാനിവിടെ ഒരു 20 മിനിറ്റിൽ ഈ മൂന്ന് പാത്രം വെച്ചിട്ട് ചെയ്യും. അപ്പോഴും നമ്മൾക്ക് എന്താണ് പാത്രം മോറാൻ 5 മിനിറ്റ് പോലും എടുക്കില്ലല്ലോ ആ മൂന്ന് പാത്രം തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് സമയം ലാഭമല്ലേ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പല ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ മീതേക്ക് നമ്മൾ ക്യാപ്സിക്കം, ഇത് നിങ്ങൾക്ക് മറച്ചിടാനായിട്ടുള്ള മുന്നേയാണെങ്കിൽ അത് മുഴുവൻ ഇത്ര ഭംഗിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഭംഗി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ മറച്ചിടണേക്കാട്ടിലും മുന്നേ വേണമെങ്കിലും ഇത് ഇടാം കേട്ടോ. ക്യാപ്സിക്കം അരച്ചിടുക, ഇതൊന്ന് അടച്ച് വെക്കുക. നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് മീത കുക്ക്ഡായിട്ട് കിട്ടും. ഈ മല്ലിയില എല്ലാം ഇടുക,
ചീസ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മീതെ വേണമെങ്കിൽ ചീസ് ഇടാം നമുക്ക്. ഉള്ളി നമ്മൾ ഓൾറെഡി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, സബോള അരിഞ്ഞത്. അപ്പോൾ പിന്നെ അത് തന്നെ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒന്ന് എന്താ വെച്ചാൽ കമൻസ് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് എഴുതുക. വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഈ ഒലീവ് ഇടണോർ ഒലീവിൽ നിറച്ച് ഉപ്പുണ്ട്, ഒന്നാലേ കഴുകിയിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ഇതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിപ്പോൾ വീട്ടിൽ നമ്മൾ ഇത്തിരി കട്ടിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് പൊട്ടുട്ടാ, എടുക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ആ മെത്തേഡ് കാട്ടിയിട്ടാണ് ഇത് പൊട്ടാതെ കിട്ടിയേക്കണേ. കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കണം. അതുപോലെ നമ്മൾ പാനിൻ്റെ ചെറിയ പാനിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ല റൗണ്ടിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ പാനിൽ നിറച്ചൊഴിച്ച കാരണമാണ് ഇത്രയും ഷേപ്പിൽ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.